സ്കൂളിലേക്കെന്ന് പറഞ്ഞിറങ്ങിയ വിദ്യാർത്ഥിനികളെ കാണാതായ സംഭവവുമായി ബന്ധപ്പെട്ട് നേപ്പാൾ സ്വദേശി ഉൾപ്പെടെ നാലുപേരെ കടയ്ക്കൽ പോലീസ് പിടികൂടി. മതിര പുതുശ്ശേരി സ്വദേശിയായ 17-കാരനും പുതുശ്ശേരി സ്വദേശിയായ അഖിൽ, കടയ്ക്കൽ നെല്ലിപ്പള്ളി സ്വദേശി വിജിൻ, നേപ്പാൾ സ്വദേശി ഹേമന്ത് കുമാർ എന്നിവരാണ് പിടിയിലായത്. ഒരാഴ്ച മുൻപാണ് പുതുശ്ശേരി സ്വദേശിനികളായ രണ്ടു പെൺകുട്ടികളെ കാണാതായത്. സ്കൂളിലേക്ക് പോയ കുട്ടികളെ വൈകുന്നേരമായിട്ടും കാണാതായതോടെ ബന്ധുക്കൾ കടയ്ക്കൽ പോലീസിൽ പരാതി നൽകിയിരുന്നു. 17-കാരനും പെൺകുട്ടികളിൽ ഒരാളും തമ്മിൽ അടുപ്പത്തിലായിരുന്നു. കടയ്ക്കലിലെ ഒരു സ്വകാര്യ സ്കൂളിലെ 10-ാം ക്ലാസ് വിദ്യാർത്ഥിനികളാണ് ഇരുവരും. 17-കാരന്റെ പ്രലോഭനത്തിൽ വഴങ്ങിയ വിദ്യാർത്ഥിനി സഹപാഠിയും കൂട്ടി കോവളത്തേക്ക് പോയി. ഈ സമയം വിജിനും ഇവരോടൊപ്പം ചേർന്നു. തിരികെ പാലോടെത്തിയെങ്കിലും സമയമേറെ വൈകിയതിനാൽ വീട്ടിൽ പോകാൻ പെൺകുട്ടികൾ വിസമ്മതിച്ചു. ഈ സമയം വിജിൻ സ്ഥലത്തുനിന്നും മുങ്ങി. വിജിന്റെ ബൈക്ക് വാങ്ങി വിദ്യാർത്ഥിനികളും 17-കാരനും തിരുവനന്തപുരത്തേക്ക് പോയി. പെൺകുട്ടിയുടെ ആഭരണം പണയം വെച്ച തുകയുമായി കൊച്ചിയിലേക്കും അവിടെ നിന്നും ആലുവയിലും എത്തി. ബാക്കിയുണ്ടായിരുന്ന ആഭരണം അവിടെ വിറ്റു. തുടർന്ന് ഇവർ ഗോവയിൽ പോയി. അവിടെ വെച്ച് നേപ്പാൾ സ്വദേശി ഹേമന്ത് കുമാറിനെ പരിചയപ്പെട്ടു. ഹേമന്തിന്റെ സഹായത്താൽ ബാംഗ്ലൂരിൽ മുറിയെടുത്ത് താമസിച്ചു. ഇതിനിടയിൽ വിജിൻ പെൺകുട്ടിയുടെ മൊബൈലിലേക്ക് അയച്ച മെസ്സേജ് പെൺകുട്ടിയുടെ മാതാപിതാക്കളുടെ ശ്രദ്ധയിൽപ്പെട്ടു. ഈ വിവരം പോലീസിൽ അറിയിച്ചതിനെ തുടർന്ന് വിജിനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തപ്പോഴാണ് കൂടുതൽ വിവരങ്ങൾ പുറത്തായത്. തുടർന്ന് സൈബർ സെല്ലിന്റെ സഹായത്തോടെ നടത്തിയ അന്വേഷണത്തിൽ ഇവർ ബാംഗ്ലൂർ ഉള്ളതായി കണ്ടെത്തി. ഡിസ്ട്രിക്ട് പോലീസ് ചീഫ് എസ് സുരേന്ദ്രൻ, IPS പുനലൂർ DYSP കെ എൽ ജോൺകുട്ടി, കടയ്ക്കൽ CI വി രജികുമാർ എന്നിവരുടെ നിർദ്ദേശപ്രകാരം കടയ്ക്കൽ SI എൻ സുനീഷ്, സിവിൽ പോലീസ് ഓഫീസർ ജഹാംഗീർ, അജിത് ലാൽ, വനിതാ സിവിൽ പോലീസ് ഓഫീസർ അർച്ചന എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘം ബാംഗ്ലൂരിൽ നിന്നാണ് ഇവരെ അറസ്റ്റ് ചെയ്തത്. വിജിൻ, അഖിൽ എന്നിവരെ വീട്ടിൽ നിന്നും അറസ്റ്റ് ചെയ്തു. പെൺകുട്ടികളെ വൈദ്യപരിശോധനയ്ക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കി രക്ഷകർത്താക്കളോടൊപ്പം പറഞ്ഞയച്ചു. പ്രതികളെ കൊട്ടാരക്കര കോടതിയിൽ ഹാജരാക്കി. ന്യൂസ് ബ്യൂറോ, കടയ്ക്കൽ.